Hi friends, ellavarkkum swagatham pudhiya video like in the vannittullathu K9 enna oru dual wireless mic aayittanu pudhiya youtubers nokku upayogikkan pattuna valare chelavu koranja oru mic aanu nammal ippo velliya oru branded mic like pogumba endayalum oru 22000 25000 aa range laanu adine rate varunathu road polatha mic ne idine namukku Dual mic or a receiver on the set in the agar right to the Randine Duba Matrana. Yani Maiko I can bomb my YouTube like in the Pala review noki. Shapala alagam would to buy a crack hiding a lend and the commendable in a white chapum. He might long at the Tolayam Kitten in the Lokanam Adubole. A little commendable on the show the anna. Maiko Bajo and Kumatirin in the Yal correct your receiver and my voice catchy in the low and അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാണ് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നോക്കാം നമുക്ക് ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇതിന്റെ ലോങ് ടെസ്റ്റ് ആണ് എത്രത്തോളം ലോങ് കിട്ടുന്നുള്ളത് അതിനു മുമ്പേ ജസ്റ്റ് നമുക്ക് ഈ മൈക്ക് ഒന്ന് പരിചയപ്പെടാം ഈ മൈക്ക് വരുന്നത് ഇതുപോലെ നല്ല അടിപൊളി ഒരു പാക്കിങ്ങിലാണ് ഇതിൽ നമുക്ക് വരുന്നത് രണ്ട് മൈക്കും ഒരു റിസീവറും ആണ് ഇത് വൈഫൈയോ അതുപോലെ ബ്ലൂടൂത്തോ ആപ്പുകളൊന്നും സപ്പോർട്ട് ഇല്ലാതെ ഡയറക്റ്റ് റിസീവർ ടു മൈക്ക് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് ഇനി നമുക്ക് ഇതിൻ്റെ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം ഈ പാക്ക് ഓപ്പൺ ചെയ്താൽ ഇതിൽ വരുന്നത് ഒരു യൂസർ മാനുവൽ അതുപോലെ രണ്ട് മൈക്ക് ഒരു റിസീവർ അതുപോലെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് കേബിൾ ഒരു ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റുണ്ട് ബോക്സ് ഓപ്പൺ ചെയ്താൽ അതിൽ വരുന്ന മൊത്ത സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് രണ്ട് മൈക്കാണ് അതുപോലെ ഈ മൈക്കിൻ്റെ സൗണ്ട് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു റിസീവറാണിത് ഇത് സി പോർട്ടാണ് വരുന്നത് ഐഫോണിൽ ഉപയോഗിക്കണം എന്നുള്ള ആളുകൾക്ക് ഇത് ഐഫോണിലും ഉപയോഗിക്കാം അതിനുള്ള ഒരു സോക്കറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ ഒരു ചാർജിങ് കേബിൾ ഇത്രയും സാധനങ്ങളെ ഇതിലുള്ളൂ ഞാനിപ്പം ഈ വോയിസ് ടെസ്റ്റ് ചെയ്തപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഇവരിതിൽ പറയുന്നത് വെറും 20 മീറ്ററാണ് 20 മീറ്റർ അത് എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്നുള്ള അറിയില്ല കാരണം ഒരു 15 മീറ്റർ വരെ ഇനി ഡയറക്റ്റ് റിസീവറിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിന്നാലും മൈക്ക് നമ്മളെ കോർഡറിൽ കുടിക്കിട്ട് തിരിഞ്ഞു നിന്നാലും ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടുന്നുണ്ട് അതിൽ കൂടുതൽ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കറക്റ്റ് കിട്ടുന്നില്ല 60 മീറ്റർ വരെ ഡയറക്റ്റ് റിസീവർ ടു മൈക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമുഖമായി നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഇതിന് വരുന്നത് ഒരു പവർ സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് ഇത് നമുക്ക് ഓണാക്കുക ഈ മൈക്ക് അതുപോലെ ഇതിന് ചാർജിങ്ങിൻ്റെ പോർട്ടാണ് ഈ വരുന്നത് ഒന്നും ചെയ്യാനില്ല നമ്മളെ ഫോണിലേക്ക് ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാം ഈ റിസീവർ ചാർജ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല കാരണം ഇതിൽ ഡയറക്റ്റ് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് പവർ വരും പിന്നെ ഇതാണ് നമ്മൾ മൈക്ക് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചെറിയ റെഡ് ലൈറ്റ് കാണാം ആ റെഡ് ലൈറ്റ് നിന്ന് കഴിഞ്ഞാൽ ചാർജ് ഫുള്ളായി എന്നുള്ളത് മനസ്സിലാക്കാം അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഫോണിൽ നമ്മളിത് കണക്ട് ചെയ്യുമ്പം ഡയറക്റ്റ് ഇത് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കളിക്കും പിന്നെ നമ്മൾ ഈ മൈക്കിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഒരു റെഡ് ലൈറ്റ് വരും പിന്നെ അത് പച്ച ലൈറ്റ് ആയിട്ട് കത്തി നിന്നാൽ ഇവിടെ ഒരു പച്ച ലൈറ്റ് കത്തി നിൽക്കും ഈ റിസീവറിലും ഒരു റെഡ് ലൈറ്റ് കത്തി നിൽക്കും അപ്പം ഈ മൈക്കും റിസീവറും തമ്മിൽ പെയറായി നമുക്കത് കൃത്യമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതിലെ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ റെക്കോർഡിങ്ങിൽ കേൾക്കൂല എന്നുള്ള ഒരു ഗുണം കൂടെ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലോങ് ടെസ്റ്റ് ഒന്ന് നോക്കാം ഞാനിവിടുന്ന് പുറകിലേക്ക് നടക്കുകയാണ് എത്രത്തോളം ലോങ് കിട്ടുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിവിടെ KCB ഒരു പോസ്റ്റ് കാണാം ഒരു പോസ്റ്റിൽ നിന്ന് ഒരു പോസ്റ്റിലേക്കുള്ള ദൂരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 30 മീറ്ററും അങ്ങനെ എങ്ങോണ്ടുമാണ് അപ്പം ഏതായാലും ഞാൻ അളന്നിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിവേഴ്സ് നടക്കുകയാണ് സൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇപ്പോഴും കൃത്യമായിട്ട് സൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു തിരിഞ്ഞ് നടക്കുമ്പം സൗണ്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം
ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നടക്കാം, എത്രത്തോളം സൗണ്ട് മിസ്സിങ് വരുന്നുണ്ടെന്നുള്ളത്. ഇപ്പം സൗണ്ട് ഞാൻ തിരിഞ്ഞ് നടന്നപ്പം എവിടുന്ന് ബ്രേക്കായി എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഏകദേശം ഒരു 15 മീറ്ററുള്ള എയർ ഇപ്പം ഇങ്ങോട്ട് പോകും, ബ്രേക്കാകുന്നുണ്ടെന്നൊക്കെ. ഇപ്പം ഞാൻ റിവേഴ്സ് തന്നെയാണ് നടക്കുന്നത്, എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്നുള്ള നിങ്ങൾക്ക് അറിയുള്ളൂ. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലാണ്ട് അറിയാൻ പറ്റില്ല. ഇപ്പം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷ. ചാലിയാറിൻ്റെ തീരത്തുള്ള ഒരു റോഡാണ്, ഒരു പഞ്ചായത്ത് റോഡാണിത്. അപ്പം ഞാനിപ്പം തൊട്ടടുത്ത പോസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്, ഒരു പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം കുറയാണ്ട് ഒരു 30 മീറ്റർ എന്തായാലും ഇതിൻ്റെ അകലെ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. KCB അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കിയെടുത്തോളം. ഫസ്റ്റ് ഞാൻ ഒരു 15 മീറ്റർ ആയപ്പം തിരിഞ്ഞു നിന്നപ്പം തന്നെ സൗണ്ട് ബ്രേക്ക് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റ് റിസീവർ ടു മൈക്ക് അഭിമുഖമായി നിന്ന് കഴിഞ്ഞാൽ ഒരു 70 മീറ്റർ വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഈ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത്ര ലോങ് നിന്നിട്ട് നമ്മളൊരു വീഡിയോ എടുക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു 15 മീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ കൃത്യമായിട്ട് നിന്നാലും കൃത്യമായിട്ട് നമുക്ക് വോയിസ് കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൂടെ നമുക്ക് നോക്കാം. ഇനി ഞാൻ റിവേഴ്സ് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്നാൽ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഏതായാലും തിരിഞ്ഞു നടക്കുന്നുണ്ട്. ശേഷം അടുത്ത പോസ്റ്റ് വരെ ഞാൻ നടക്കുന്നുണ്ട്. ഇത്രത്തോളം സൗണ്ട് ക്ലിയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാം, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ റിവേഴ്സ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു പോസ്റ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ പോസ്റ്റ് എത്താനായി. ഇപ്പം മൊത്തം ഈ അളവ് വെച്ച് നോക്കിയാൽ മിനിമം ഒരു 60 മീറ്റർ ദൂരത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ആ ഫോണിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു സാധാ ഒരു ഫോണാണ്. ഇപ്പം ഞാൻ രണ്ടാമത്തെ പോസ്റ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. 60 മീറ്ററോളം ദൂരത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക, ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതിൽ പല ആളുകളും ചോദിച്ച ഡൗട്ടാണ് ഏത് ഫോണിൽ ഇത് സപ്പോർട്ടാവും എന്നുള്ളത്. എൻ്റെ ഫോണ് റെഡ്മിൻ്റെ 7 Pro എന്നുള്ളൊരു ഫോണാണ്. കുഴപ്പമില്ല, അതിൽ ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് മറ്റ് ആപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്ലൂടൂത്ത് അല്ല ഇത്, ഇത് മൈക്ക് ടു റിസീവർ. ആ റിസീവറാണിത് ഫോണിലേക്ക് അതിൻ്റെ വോയിസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട്, ആ വിഷയങ്ങളൊന്നുമില്ല. റെഡ്മിൻ്റെ 7 Pro ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മറ്റുള്ള ഫോണുകൾ ഞാൻ നോക്കിയിട്ടില്ല എത്രത്തോളമാണ് വരുന്നത് എന്നുള്ളതൊന്നും. ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കുറഞ്ഞ വരുമാനമൊക്കെയുള്ള ആളുകൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്ക് തന്നെയാണിത്. കാരണം ഇതിൽ നമുക്ക് വലിയൊരു ബഡ്ജറ്റ് വരുന്നില്ല, എന്നാലിത് വളരെ ചെറിയ ഒരു മൈക്ക് തന്നെയാണ്. കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പോയിൻ്റ് തീരത്താണ്, മറ്റുള്ള സൗണ്ടുകളോ അല്ല പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാലും പുറത്തു നിന്നുള്ള ഒരു വോയിസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒഴിവാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, കാരണം അത്രത്തോളം ഒരു ബഡ്ജറ്റ് ഈ ഫോണിലുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇനി അത്യാവശ്യം ഇച്ചിരി ഒരു ബഹളമുള്ള സ്ഥലത്തു നിന്നാണെങ്കിലും കൃത്യമായിട്ട് ആ വീഡിയോയിലേക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിതിൽ മനസ്സിലായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.